അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഹെയർ ഓയിലിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇതൊരുപാട് പേര് പേഴ്സണലി ആയി നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഈ ഏത് ഹെയർ ഓയിലാണ്, അതായത് എന്തൊക്കെയാണ് നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടി ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഒരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിനായി ആദ്യം വേണ്ട സാധനമാണ് ചെറിയുള്ളി. ചെറിയുള്ളി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോവേര വേണം. അലോവേരേൻ്റെ രണ്ടോ മൂന്നോ ലീഫാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. അതിന് ശേഷം വേണ്ടത് നെല്ലിക്ക. നെല്ലിക്ക ഒരു അഞ്ചോ പത്തോ എണ്ണം വലിപ്പത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ വേണ്ട സാധനമാണ് നമ്മളെ സ്വന്തം ചെമ്പരത്തി. കറിവേപ്പില വേണം. അതുപോലെ തന്നെ കറിവേപ്പിലേൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് തുളസി. തുളസിയും ഇതെല്ലാം സമാസമാട്ടോ. കറിവേപ്പില ഒരു പിടിയാണെങ്കിൽ തുളസി ഒരു പിടി അങ്ങനെ. പിന്നെ ഇതാ നമുക്ക് വേണ്ട സാധനമാണ് നീലാമ്പരി അല്ലെങ്കിൽ നീലാമ്പരി എന്ന് പറയും കേട്ടോ ഇതിന്. പിന്നെ ഭൃംഗരാജ് അല്ലെങ്കിൽ കഞ്ഞുണ്ണി, കയ്യൂന്നി എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ അതാ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ ചതച്ചു. ഇതിങ്ങനെയെല്ലാം നന്നായിട്ട് അരക്കണം കേട്ടോ. നല്ല രീതിയിൽ അരച്ചാലേ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അരച്ചിട്ടൊക്കെ വരാം. അപ്പോൾ അതാ നമ്മൾ ആദ്യം തന്നെ ചോടുകട്ടിയുള്ളൊരു പാത്രം എടുത്തു. അതിലേക്ക് എണ്ണ ഒഴിക്കുക കേട്ടോ, ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമ്മൾ എണ്ണയിലേക്ക് ഇടുക. അതിന് ശേഷമാണ് നമ്മൾ തീ കത്തിക്കുക കേട്ടോ. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളക്കം ശ്രദ്ധിക്കുക. കരിഞ്ഞു പോരുത് ഒരു കാരണവശാലും, അല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം ഉണ്ടാവില്ല. നമ്മൾ എണ്ണയൊക്കെ ഏകദേശം തിളച്ചിട്ടു. ഇതൊരു ഹാഫ് സ്റ്റേജ് ആയി. ഇതിൽ പതയൊക്കെ തന്നെ മാറി പത തെളിഞ്ഞ് വരണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല മുരിഞ്ഞ് വരും, നല്ല ക്രിസ്പി ആയിട്ട് വരും. അതാണ് അതിൻ്റെ കറക്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പത ഫോം ചെയ്തത് ഏകദേശം തീരാനായി. അതെയൊക്കെ മാറി ഇതാ അടുത്ത് കാണിക്കുന്നതാണ്. പതയൊക്കെ മാറി സെറ്റായിട്ടുണ്ട്, എണ്ണ നല്ല സെറ്റായി. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ചണ്ടി ഇത് മൊത്തം കുടിക്കും. അപ്പോൾ പിന്നെ നമുക്ക് കാര്യമില്ല, എണ്ണ അധികം കുറഞ്ഞു പോകും. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വേഗം എണ്ണ മാറ്റിയാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിൽ നിന്ന് നന്നായി തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. തലയോട്ടിയിൽ എപ്പോഴും എണ്ണ തേക്കുമ്പോൾ ഒരു കുറച്ച് ചൂടുമായിട്ട് എണ്ണ കുറച്ച് ലൈറ്റ് ചൂടിൽ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അവിടെ നല്ല മസാജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അത് അപ്പോൾ അതാ ഇത്ര തന്നെയുള്ള പരിപാടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായി അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.